എനിക്ക് ഓരോന്ന് ആലോചിച്ചിട്ട് പേടിയാവുന്നു. ഒരു തെറ്റും ചെയ്യാത്ത ഒരു ചെറുപ്പക്കാരന് ജീവിക്കാനേ പറ്റുന്നില്ല. എങ്ങോട്ട് തിരിഞ്ഞാലും ശത്രുക്കള്. അതിൻ്റെ കൂടെ ഭാര്യ മോളും ജീവിക്കുന്നതോ മറ്റൊരാളിൻ്റെ കൂടെ. എന്തെങ്കിലും എപ്പോഴെങ്കിലും അതിനൊരു മനസമാധാനം കിട്ടണ്ടേ? സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയണ്ടേ? ഓ, എന്റെ പടച്ചോനെ. മനസ്സിലാക്കിയിട്ടുണ്ട്, മോൾക്ക് അവിടെ കുഴപ്പമൊന്നുമില്ല. ആൾക്കാർ ഒരുപാടുണ്ടല്ലോ ചുറ്റിനും. അല്ല, സാറിന് മടങ്ങിപ്പോവാൻ ധൃതിയായോ? ഞാനല്ല ഇങ്ങനെ ഒരു യാത്ര പ്ലാൻ ചെയ്തത്. നൈനയും അവളുടെ അമ്മയൊക്കെ ഇവിടെ തന്നെ വന്നില്ലേ, അതുകൊണ്ട് ഇവിടെ ഒരു സുഖം തോന്നുന്നില്ല. പോണമെങ്കിൽ പോവാം. അല്ല, ശരിക്കും നമ്മളെന്തിനാ മാറി നിൽക്കുന്നത്? പുറത്തത്തെ കാച്ചോളം കാണാൻ എല്ലാം കണ്ടു മടങ്ങാനാണോ? പുറത്തേക്ക് ഇറങ്ങാൻ തന്നെ ബുദ്ധിമുട്ടായി തുടങ്ങി. അതിന്റെ കാരണം മനസ്സിലാവാത്തത്, നയനയും ദുർഗയും അത്ര വലിയ പ്രശ്നമാണോ? തനിക്ക് വല്ല മെസ്സേജോ ഫോൺ കോളോ വന്നിരുന്നു? ആ, അയ്യോ, അത് പറയാൻ മറന്നു. ആരോ ഒരു അജ്ഞാതൻ മെസ്സേജ് അയച്ചിരുന്നു, ഓർമ്മയുണ്ടോ എന്ന വാക്കുകളോടെ. എവിടെ ആ മെസ്സേജ് കാണിക്ക്. അയ്യോ, ഞാനത് അപ്പോഴേ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. എനിക്കറിയായിരുന്നു മെസ്സേജ് വരുന്നു. എങ്ങനെ, ആരെങ്കിലും പറഞ്ഞായിരുന്നോ മെസ്സേജ് അയക്കുമെന്ന്? അതൊന്നുമില്ല. എന്തായിരുന്നു ആ വാട്സാപ്പിലെ വാചകം? എന്നെ ഓർമ്മയുണ്ടോ എന്ന. എന്നെ ഓർമ്മയുണ്ടോ? ഫോട്ടോ അയച്ചില്ലല്ലോ. ഇല്ല. എന്നാ അടുത്ത് തന്നെ ഫോട്ടോയും വരും. അതെങ്ങനെ സാറിനറിയാം? എനിക്ക് സിക്സ് സെൻസ് ഉണ്ടെന്ന് കൂട്ടിക്കോ. തന്റെ മനസ്സിളക്കാൻ ആരോ ശ്രമിക്കുന്നുണ്ട്. അതിന് ആര് ശ്രമിച്ചാലും നടക്കില്ല സാർ, അതോർത്ത് വിഷമിക്കണ്ട. അവൻ ചതിക്കാൻ തന്നെ ഇറങ്ങി പുറപ്പെട്ടതാന്ന് തോന്നുന്നു. ഇവനും ഇനി പ്രേതമായിരിക്കോ? പ്രേതത്തിനാണോ ഞാൻ ചായ കൊടുത്തത്? അവനാ ചായ കൊണ്ടുതന്നത്? ആ വീരാൻ ചായ കുടിക്കും. എല്ലാരും ഒരിടത്ത് തന്നെ വന്ന് അടിയാണല്ലോ. ഞാൻ വന്നപ്പോ പറഞ്ഞില്ലേ ക്യാപ്റ്റൻ, അത് നല്ലതാ. ജോസിന്റെ മനസ്സമാനങ്ങൾ തന്നെയാ നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. ക്യാപ്റ്റന്റെ കൂറ് എന്നോടോ അതോ അയാളോടോ? അയാളുടെ മനപ്രയാസം ക്യാപ്റ്റൻ എന്തിനാ കടക്കിലെടുക്കുന്നത്? അയാൾ ക്യാപ്റ്റന്റെ ആരാ എന്ന് ചോദിച്ചാ നമ്മുടെ ജന്മം ഏതായാലും ഈ രീതിയിൽ ഒടുക്കണം. പിന്നെ ബാക്കിയുള്ളവരെ കൂടെ വിഷമിപ്പിക്കുന്നത് എന്തിനാടാ? ഞാൻ അനുഭവിക്കുന്ന വേദന എത്രയെന്ന് ക്യാപ്റ്റൻ അറിയില്ല. ചില നേരത്ത് തോന്നും രോഹിണി വിളിച്ചെല്ലാം പറയണമെന്ന്. പിന്നെ നിയന്ത്രിക്കുന്നതാ. ഇനി പുറത്തേക്ക് പോകുന്നതും വരുന്നതൊക്കെ ഒന്ന് സൂക്ഷിക്കണം. നിന്നെ കണ്ടു കഴിഞ്ഞാൽ
കൂടുതൽ പ്രതിസന്ധിയിലാകുന്നത് രോഹിണിയാ. വിദുരസുര മരിച്ചത് നേരിട്ട് മനസ്സിലാക്കിയത് നീയും രോഹിണിയും മാത്രാ. അതറിയാലോ. രോഹിണി നിന്നെ കണ്ടാൽ അവരുടെ ഈ യാത്ര മാത്രമല്ല, പിന്നെ അങ്ങോട്ടുള്ള ജീവിതം മുഴുവൻ വിഷയങ്ങളായിരിക്കും. നീ ആരെന്ന ചോദ്യം രോഹിണിയെ അലട്ടും. അതിനുത്തരം കിട്ടിയാൽ അവൾ എന്നിലേക്ക് വരില്ലേ? അതിന് പ്രയാസ. നിന്റെ പ്രതീക്ഷയ്ക്കൊത്ത് ആഗ്രഹങ്ങൾക്കൊത്ത് ഒന്നും നടക്കില്ല. മാത്രമല്ല, നമ്മൾ മുന്നിൽ കാണുന്നത് പോലെ ഒരു ദുരന്തമാണ് പിന്നീട് ഉണ്ടാകുന്നതെങ്കിൽ അതിന്റെ കുറ്റബോധത്തോടെ നിനക്ക് ജീവിക്കേണ്ടി വരും. പിന്നെ ആരുടെങ്കിലും പ്രേതമായിരുന്നു എന്നാണോ സാറ് വിചാരിച്ചത്? ന്യായമായിട്ടും അങ്ങനെ വിചാരിക്കും സാറേ. ഇവിടെ ഉണ്ട് സാധനം, ഒന്നല്ല രണ്ട്. എങ്ങോട്ട് തിരിഞ്ഞാലും അവന്മാരുണ്ട്. ഞാനിപ്പോ കണ്ടതേ ഉള്ളൂ വിദുരസുരയുടെ കൂടെയുള്ള പ്രേതത്തെ, ഒരു തൊപ്പിവച്ച പ്രേതം. പറഞ്ഞുതരാം. സാറിന് കാണാൻ പറ്റുന്നുണ്ടോ അവന്മാരെ? ഞാനാരെയും കണ്ടില്ല. അതാണ്, എനിക്ക് മാത്രമേ അവരെ കാണാൻ പറ്റുള്ളൂ. കണ്ടോന്ന് രോഹിണിയോട് പറയണ്ട. സാറിന്റെ കെട്ടിയോളാണ് അവനെ കൊന്നായിരുന്നു ആരൊക്കെയോ പറഞ്ഞത്. അപ്പൊ ഏറ്റവും കൂടുതൽ ശല്യം ചെയ്യേണ്ടത് സാറിന്റെ കെട്ടിയോളെ തന്നെയല്ലേ? ആ കൊച്ചവനെ കാണാറുണ്ടോ സാറേ? ഇല്ല. കൊന്നവരെ പോലും അവന് വേണ്ട. എന്നിട്ട് എന്റെ പിന്നാലെ അലയാണ്. നീ ഒരു ആത്മാവാണല്ലോ. ആയിട്ടില്ല, എന്നാൽ ആക്കും അവൻ. രോഹിണിയുടെ മുന്നിൽ വെച്ച് ഇത്തരം സംസാരങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. അപ്പൊ സാറിന്റെ ഭാര്യ അവനെ കണ്ടാലോ? അല്ല സാറേ, എനിക്കൊരു സംശയമുണ്ട്. ഈ പ്രേതങ്ങള് വെള്ളവസ്ത്രമല്ലേ ധരിക്കുന്നത്? പാൻ്റ് ഇട്ട് കിടക്കോ? വേഷം മാറോ? ഇവൻ ഏതു നേരവും വേഷം മാറി നടക്കാണ്. ഈ ആത്മാക്കൾക്ക് ആഹാരത്തിന്റെ ആവശ്യം വല്ലതും ഉണ്ടോ? ഇവൻ അതും വേണം. ഓ, ആകെ മൊത്തത്തിൽ ടോട്ടൽ ആകെ കൊളാബ്രിക്കേഷൻ. ഇരിക്കേ, അങ്ങനെ അങ്ങോട്ട് പോയാലോ? എന്നാ ഞാൻ ഇവിടെ കിടക്കാം. സ്വിമ്മിംഗ് പൂളൊക്കെ ഉള്ളതല്ലേ, ഒന്ന് നീന്തി തുടിക്കേ. എനിക്കാണെങ്കിൽ നീന്തൽ അറിയത്തില്ല. ഈ മദാമമാരെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ അറിയാതെ നീന്തി പോകും. നീ എന്തേലൊക്കെ ചെയ്യട. അന്യസ്ഥലത്തേക്ക് വന്നതല്ലേ, അതുകൊണ്ട് ഇതൊന്ന് കൈ കരുതി. സ്വയം രക്ഷയ്ക്ക് വേണ്ടി അമ്മച്ചി ഉപയോഗിക്കുന്നത് തോക്ക. ഞാൻ നിരാശയാണ് തരുന്നത്, അതുകൊണ്ട് എന്നെ കൊല്ലാനാണോ? അതിന് എന്റെ കൈ വിറക്കിയോടോ? എന്നാ കൈ വിറക്കില്ല, തന്നെ എന്നിൽ നിന്നും തട്ടിയെടുക്കാൻ ശ്രമിച്ച അവനെ കൊല്ലാൻ. എന്നെ ആര് തട്ടിയെടുക്കാനാ സാറേ?
ഞാൻ വെറുതെ പറഞ്ഞതാ. ഞാൻ ആലോചിക്കുകയായിരുന്നു പരിചയപ്പെട്ട നാളുകളിലെയും സാറിന്റെ ഇപ്പോഴത്തെയും സ്വഭാവത്തെ പറ്റി. തമ്മിൽ നല്ല അന്തരമുണ്ട്. ഇപ്പൊ ഞാൻ ചെറിയ തോതിൽ മെന്റലാണല്ലേ എന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും സാറിന് എന്തൊക്കെയോ മാനസിക പ്രശ്നങ്ങളുണ്ട്. ദേ ഈ തോക്കൂടെ കണ്ടപ്പോ എനിക്ക് ഭയം കൂടി. അയ്യോ എന്ത് സാർ ഇത്? വെറുതെ ഒരു തമാശ. എന്നാ ഇത് സംഭവിക്കും? താൻ എന്റെ ജീവിതത്തിന് ഒഴിവായി പോകേണ്ടി വരികയാണെങ്കിൽ അത് മാറ്റ് സാർ പ്ലീസ്. ഇവിടേക്ക് വന്നത് ഇതിനൊക്കെ ആയിരുന്നോ? വെറുതെ ഒരു വട്ട്. ഞാൻ മരിച്ച തനിക്കത് തീരാ നഷ്ടായിരിക്കോ അതോ ആശ്വാസമായിരിക്കോ? അതിനുള്ള ഉത്തരം എന്താണെന്ന് സാറിനറിയാം, പിന്നെ എന്തിനാ എന്നോട് ചോദിക്കുന്നത്? എന്തിനേ മരണത്തെ പറ്റിയൊക്കെ പറയുന്നത്? ഈ ഹോട്ടലിന് ചിലപ്പോ നമുക്ക് ഉടനെ മാറേണ്ടി വരും. അങ്ങനെയാ കാര്യങ്ങളുടെ പോക്ക്. രോഹിണിയുടെ സ്നേഹം പിടിച്ചുപറ്റാൻ തന്നെയാ ജോസ് ഇങ്ങനെ ഒരു യാത്ര പ്ലാൻ ചെയ്തത്. അവർ തമ്മിൽ അടുക്കുകയാണെന്ന് നരം പറഞ്ഞു. ആ അടുപ്പത്തിന്റെ ഭാഗമായിട്ടുള്ള യാത്രയായിക്കൂടെ ഇത്. അവർ തമ്മിൽ പൂർണ്ണമായിട്ട് അടുക്കുന്നതിന് മുമ്പ് ആ ബന്ധം പൊളിക്കണം ക്യാപ്റ്റൻ. അതിനുവേണ്ടിയായിരിക്കും ഒരുപക്ഷെ നമ്മളും ഇതേ സ്ഥലത്ത് തന്നെ വന്നത്. ദൈവമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ, നീ ഒരിക്കലും അവരുടെ ഇടയിലേക്ക് കടന്നു ചെല്ലരുത്. ഒരു ദിവസമെങ്കിലും രോഹിണിയെ മുഖാമുഖം കാണണമെന്നുണ്ട്. അവർ തമ്മിൽ അമിതമായി അടുക്കുന്നതിന് മുമ്പ് രോഹിണിയുടെ ഉള്ളിൽ നേരിയ ചലനം ഉണ്ടാക്കണമെന്നുണ്ട്. ജോസിന്റെയും അമ്മച്ചിയുടെയും ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ കഴിയാത്തതിലുള്ള വിഷമം മാത്രമേ ഉള്ളൂ ഇപ്പൊ രോഹിണിക്ക്. അതിന്റെ കൂടെ എന്തിനാ പാവത്തിനെ ടെൻഷനാക്കുന്നത്? ഒന്നും വേണ്ട ക്യാപ്റ്റൻ, എനിക്ക് വേണ്ടി ജോസിനെ ഒന്ന് കാണാമോ? എന്നിട്ട് എന്റെ ദയനീയാവസ്ഥ ഒന്ന് പറയുമോ? ഞാൻ വിദുരസൂരി അല്ല, ശരത്താണെന്ന് അയാൾ അറിഞ്ഞു കഴിഞ്ഞു. പിന്നെ കാര്യങ്ങൾ പറയുന്നോണ്ട് എന്താ കുഴപ്പം? ഞാൻ അതിനൊന്നിനുമില്ല. നീ ശരത്താണെന്ന് തിരിച്ചറിഞ്ഞിട്ടും മനംമാറ്റം ഉണ്ടാകാത്ത ജോസിനോട് പിന്നെ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ആ നരനാണ് ചതിച്ചത്. അവനെല്ലാം ജോസിനെ പറഞ്ഞ് മനസ്സിലാക്കായിരുന്നു, എന്നിട്ട് ചെയ്തില്ല. വല്ലാത്തൊരു ചതിയായി പോയത്. സത്യങ്ങളെ എല്ലാവരും അറിയണമെന്ന് നീ ആഗ്രഹിച്ചു. അതറിഞ്ഞു കഴിഞ്ഞപ്പോ എല്ലാവർക്കും നിന്നോടൊരു സഹതാപവും ഉണ്ടായി. എന്നിട്ട് അവരിൽ ആരെങ്കിലും നിന്നെ ഒന്ന് സഹായിക്കാൻ തയ്യാറായോ? എല്ലാവർക്കും അറിയാം ഈ വിഷയം രോഹിണി അറിഞ്ഞാലുള്ള പ്രതിസന്ധി. മരിച്ചാലും തോന്നുക അമ്മയാണ് തടസ്സം. അമ്മയ്ക്ക് മുന്നേ മക്കൾ പോണമെന്ന് ഒരമ്മയും ആഗ്രഹിക്കില്ലല്ലോ.
സാർ കണ്ടോ? എന്ത്? അല്ല, വിതുര സുരേ പോലെ ഒരാള്. അത് അവനുമായിട്ട് സാമ്യമുള്ള വേറെ വല്ലവരും. എന്റെ മനസ്സ് പറഞ്ഞു അവൾ എന്നെ കാണുമെന്ന്. അത് എന്നെ സംഭവിക്കുകയും ചെയ്തു. നീ മുഖം മാറ്റേണ്ടതായിരുന്നു. എന്തിന്? കാണട്ടെ അവൾ എന്നെ. എന്നെ കണ്ടു കാണോ? ഞാൻ തിരിഞ്ഞു നിന്നായിരുന്നു. ഇത് ദൈവത്തിന്റെ കളിയാ ക്യാപ്റ്റ. അവര് തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ ഉണ്ടാവണം. ഉണ്ടായ മതിയാവും. സന്തോഷത്തോടെയാണ് നമ്മൾ യാത്ര പുറപ്പെട്ടത്. എന്നിട്ടും സാറിന്റെ ഈ ടെൻഷൻ യാത്രയുടെ സുഖം കളയുക. നമുക്കിടയിലേക്ക് ഇനി ആരെങ്കിലും കടന്നു വരുമോ? അതെന്ന് സാർ അങ്ങനെ ചോദിച്ചത്? സാർ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ? മറ്റേതെങ്കിലും പെൺകുട്ടികളെ? എന്റെ ജീവിതത്തിൽ ഇനി ഒരു പുരുഷനും കടന്നു വരില്ല. സാറിനെ പോലെ എല്ലാ അർത്ഥത്തിലും നന്മയുള്ള ഒരാൾ വന്നിട്ടും സാറിനോട് എനിക്ക് നീതി പുലർത്താൻ കഴിയുന്നില്ല. പിന്നെ ഇനി മറ്റൊരാളെ ഉൾക്കൊള്ളാൻ പറ്റുമോ? അപ്പോ സാറിന്റെ മനസ്സിലേക്ക് ഒരു പെൺകുട്ടി വന്നു എന്ന് വേണം കരുതാൻ. വർഷങ്ങൾക്ക് മുൻപ് സ്നേഹിച്ചിരുന്ന ആരോ ഒരുവൾ. അങ്ങനെ ഒരുവൾ വന്നെന്നിരിക്കട്ടെ. എന്തായിരിക്കും രോഹിണിയുടെ പ്രതികരണം? എത്ര വിഷമമൊക്കെ തോന്നും, എങ്കിലും സ്നേഹിച്ചവരെ ഞാൻ പിരിക്കില്ല. അതൊരു രക്ഷപ്പെടലായിട്ട് കരുതോ? ഒരിക്കലുമില്ല. സാറിനും അമ്മച്ചിക്കും ഒപ്പം ജീവിച്ച് മരിക്കണമെന്ന് ഇനി എന്റെ ആഗ്രഹം. എന്നാ ഞാൻ എന്റെ നയം വ്യക്തമാക്കാം. തന്റെ ജീവിതത്തിലേക്ക് ഇനിയൊരു പുരുഷൻ വരുന്നത് അയാളെ താൻ ഇഷ്ടപ്പെടുന്നത് അയാൾക്കൊപ്പം ജീവിക്കുന്നത് എനിക്ക് താങ്ങാവുന്നില്ല. അപ്പുറ അയാളെ താൻ ഇഷ്ടപ്പെടുന്നത് അയാൾക്കൊപ്പം ജീവിക്കുന്നത് എനിക്ക് താങ്ങാവുന്നില്ല. അപ്പുറ അങ്ങനൊരു പുരുഷൻ ഇനി എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. ആര് വന്നാലും പോയാലും സാറിനെ മറന്ന് ഇനി എനിക്കൊരു ജീവിതമില്ല. അവൻ എന്നെ ഫോളോ ചെയ്യ. അങ്ങനെയുള്ളവൻ കാണണ്ട കാഴ്ച തന്നെ കാണണം. എന്താ സാർ ചിന്തിക്കുന്നത്? അല്ല, അപ്പൊ ഹൃദയത്തിൽ എനിക്കൊരിടമുണ്ടല്ലേ? അത് ചോദിക്കണോ? എന്റെ ഹൃദയത്തിൽ സാറുണ്ട്, എന്റെ മോൾക്കൊപ്പം. സ്ഥലത്തും പോയി ഇവരുണ്ടാകുമെന്നും പറഞ്ഞു അവസാനം കാണുകയും ചെയ്തു. ശരിക്കും ഇത് അവരുടെ ഹണിമൂൺ ട്രിപ്പ് തന്നെയാടാ. പോവാം. സാർ, ഇത് ഇതൊരു പാർക്കാണ്. അതുകൊണ്ട് മറ്റുള്ളവർ കാണുന്ന പ്രശ്നമാണോ? തന്റെ ഭാര്യയിലിടും. നമുക്കൊരു സെൽഫി എടുക്കാം. ഇപ്പോഴും തന്റെ ഹൃദയത്തിലുള്ള ആളെ ശരിക്കും അങ്ങ് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലല്ലേ. അതുകൊണ്ടാ ഞാൻ സ്പർശിക്കുമ്പോ തനിക്കൊരു അസ്വസ്ഥത തോന്നുന്നത്. ആ മുഖത്തെ മാറ്റം എനിക്ക് വായിച്ചെടുക്കാൻ പറ്റും.
എന്റെ സ്ഥാനത്ത് അവൻ വരാൻ പാടില്ല ഒരിക്കലും. ഇപ്പോ അയാളുടെ അയാളുടെ അമ്മച്ചിന്റെ മനസ്സറിഞ്ഞിട്ട് രോഹിണി കീഴടങ്ങിയതാ. അതെ, നമ്മൾ അറിയാത്ത എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. താനും ഞങ്ങളൊക്കെ കാണുന്നത് വിദുരസുരയുടെ പ്രേതത്തെ അല്ല, ഒറിജിനൽ വിദുരസുരയാണ്. അപ്പൊ ഞാൻ ചിന്തിക്കുന്നത് ശരിയാടാ, നീ ഒത്തുകൾക്ക. വേണ്ട, ഇനി സംശയിക്കണ്ട, ഞാൻ അയക്കാം. കൂറ് എന്നോട് മതി, അവനോട് വേണ്ട.